നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം പ്രതിരോധ രംഗത്ത് പിടിച്ചുകെട്ടാനാകാത്ത ശക്തിയായി വളരുകയാണ് ഇസ്രയേൽ പക്ഷേ ഇസ്രയേലിന് ഇപ്പോൾ ഒരു കയ്യബദ്ധം സംഭവിച്ചിരിക്കുകയാണ് നാറ്റിക്കരുത് എന്ന് ഇസ്രയേലിന് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ ലോകരാജ്യങ്ങളെല്ലാം ഇതൊരവസരമായി എടുത്തുകൊണ്ട് ആ വാർത്ത നന്നെ പൊലിപ്പിച്ചു തന്നെയാണ് കൊടുക്കുന്നത് ഇസ്രയേലിന്റെ പ്രസിദ്ധമായ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഡോം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗസയിൽ നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും മോട്ടോർഷലുകളെയും ഒക്കെ അതീവ കൃത്യതോടുകൂടി ആകാശത്ത് വെച്ച് തന്നെ ചുട്ടെരിച്ചു കളഞ്ഞ സംവിധാനമാണ് ഡോം ഗസയിൽ നിന്ന് തുടരെ തുടരെയുള്ള മിസൈൽ ആക്രമണത്തെ നേരിടുന്നതിനിടെ കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിന് അയൻഡോമിനൊരു വലിയ അബദ്ധം സംഭവിച്ചു ഗസയിൽ നിന്നുള്ള മിസൈലാണെന്നുള്ള ധാരണയിൽ അയണ്ടോ പ്രതിരോധ മിസൈൽ തൊടുത്തത് ഇസ്രയേൽ സൈന്യത്തിൻ്റെ എഫ് ഫിഫ്റ്റീൻ പോർവിമാനത്തിന് നേരെയായിരുന്നു എന്നുള്ളതാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെയാണ് അയൻഡോമിന് ഈ വലിയ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗസയിൽ നിന്നുള്ള മിസൈലുകളാണ് എന്നുള്ള ധാരണയുടെ പേരിലാണ് ഇസ്രയേലി വ്യോമസേനയുടെ എഫ് ഫിഫ്റ്റീൻ പോർവിമാനത്തിന് നേരെ അയൻഡോം മിസൈൽ കുതിച്ചു പാഞ്ഞത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഗസയിൽ നിന്നുള്ള മിസൈലിന് നേരെ തൊടുത്ത അയൻഡോം ലക്ഷ്യം തെറ്റി ഫിഫ്റ്റീനു നേരെ തിരിയുകയായിരുന്നു എന്നായിരുന്നു മാർഗം ഏതു തന്നെയായിരുന്നാലും ലക്ഷ്യം സ്വന്തം രാജ്യത്തിൻ്റെ പോർവിമാനമായിരുന്നു എന്നുള്ളതാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്ന ഉറ്റസ്വരത്തിൽ പറയുന്ന ഒരു കാര്യം എഫ് ഫിഫ്റ്റീൻ പോർവിമാനത്തിലേക്കാണ് പോക്ക് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അടിയന്തരമായി ഈ മിസൈലിനെ സ്വയം നശിപ്പിക്കുകയായിരുന്നു ഇസ്രയേൽ സൈന്യം ചെയ്തത് ഈ തീരുമാനം ഒരുപക്ഷെ നിമിഷങ്ങൾ വൈകിയിരുന്നുവെങ്കിൽ എഫ് ഫിഫ്റ്റീൻ പോർ വിമാനത്തിൽ അയൻഡോമിൽ നിന്നുള്ള മിസൈൽ പതിക്കുമായിരുന്നു എന്നതാണ് സ്വയം പൊട്ടിത്തെറിച്ച മിസൈൽ സംവിധാനം എഫ് ഫിഫ്റ്റീൻ പോർവിമാനത്തിൽ തട്ടി എന്ന തരത്തിൽ പോലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഐ ഡി എഫ് അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ചാനൽ ട്വന്റിയോടാണ് അവർ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഫലസ്തീനുമായുള്ള പതിനൊന്ന് ദിവസം നീണ്ട സംഘർഷത്തിനിടെ ഇസ്രയേൽ അവരുടെ തന്നെ ഒരു സ്കൈലാക്ക് ഡ്രോണിനെ അബദ്ധത്തിൽ തകർത്ത ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വെറും ഏഴ് കിലോ മാത്രം ഭാരമുള്ള ഡ്രോണും ഇരുപതിനായിരം കിലോഗ്രാമിലേറെ ഭാരമുള്ള എഫ് എഫ് ടി പോർ വിമാനവും തമ്മിൽ താരതമ്യത്തിന് പോലും സാധ്യതയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പക്ഷേ ഇസ്രയേൽ ഞൊടിയിടയിലാണ് തങ്ങളുടെ തന്നെ പ്രതിരോധ സംവിധാനത്തെ തകർത്തത് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് തങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന കാര്യങ്ങളത് തങ്ങളുടെ സംവിധാനമായാലും അതിനെ ഞൊടിയിടയിൽ തകർക്കാനുള്ള സംവിധാനം ഇസ്രയേലിനുണ്ട് എന്നുകൂടി ലോകത്തെ അറിയിക്കുന്ന ഒരു സംഭവമായത് മാറുകയാണ് ഇസ്രയേലി സൈന്യത്തിൻ്റെ ആവനാഴിയിലെ എഫ് ഫിഫ്റ്റീൻ പോർവിമാനങ്ങൾ അത്രയെളുപ്പം പരാജയം സമ്മതിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല എന്നത് മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു പരിശീലന പറക്കലിനിടെ എഫ് എഫ്റ്റീൻ പോർവിമാനം ഒരു ഐ ഫോർ ഷൈഹോക്ക് സൈനിക വിമാനവുമായി കൂട്ടിയിടിച്ച സംഭവം ഉണ്ടായിരുന്നു ഈ ഇടിയിൽ എഫ് സിക്സ്റ്റീൻ്റെ ഒരു ചിറക് ഏതാണ്ട് പൂർണ്ണമായും തകരുകയുണ്ടായി അടിയന്തരമായി സൈനിക വിമാനത്താവളത്തിൽ അത് ഇറക്കേണ്ടി വന്നുവെങ്കിലും ഒരാൾ നാശവും ഉണ്ടായില്ല പിന്നീട് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇ എഫ് ഫിഫ്റ്റീൻ തന്നെ വീണ്ടും പറന്നുയരുകയാണ് ചെയ്തത് അത്രമാത്രം സാങ്കേതിക സാങ്കേതികവിദ്യയോടുകൂടിയാണ് അവർ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെയ് പത്തു മുതൽ ഇരുപത്തിയൊന്ന് വരെ നീണ്ട ഗസ ഇസ്രയേൽ സംഘർഷത്തിനിടെ ഗസയിൽ നിന്നുള്ള റോക്കറ്റുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോമിൽ നിന്നും പതിനായിരക്കണക്കിന് മിസൈലുകളാണ് ഇസ്രയേൽ തൊടുത്തത് ഹമാസിൻ്റെ വായിലൂടെയുള്ള ഏതാണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ശതമാനം ആക്രമണത്തെയും ചെറുക്കാൻ അയണ്ടോം എന്ന സംവിധാനത്തിന് ആയെങ്കിലും ചില മിസൈലുകൾ ഇസ്രയേലിൽ തന്നെ പതിച്ചു എന്നുള്ളത് ഇസ്രയേൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആൾതാമസമില്ലാത്ത മേഖലയിലാണെന്ന് മാത്രം അന്നുണ്ടായ സംഘർഷത്തിൽ മലയാളി നൈറ്റ്സ് അടക്കം പതിമൂന്ന് പേരാണ് ഇസ്രയേൽ ജീവൻ നഷ്ടമായത് പതിനൊന്ന് ദിവസം നീണ്ട സംഘർഷത്തിനിടെ ഇരുന്നൂറ്റി അൻപത് പലസ്തീനികളുടെ ജീവൻ ഇസ്രയേലിൻ്റെ ആക്രമണത്തോടെ നഷ്ടമായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത പ്ലസ് മലയാളം വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്